ആറ് ജില്ലകൾ ഇന്നലത്തേക്ക് പിന്നിട്ട് കഴിഞ്ഞു. 60 നിയോജക മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ 7-ാമത്തെ ജില്ല തൃശ്ശൂരിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഇപ്പോൾ 16 ദിവസത്തെ പര്യടനം പൂർത്തിയായി കഴിഞ്ഞിട്ട് ഇന്ന് 4:18 തുടങ്ങിയത് മഞ്ചേശ്വരം മുതൽ പാലക്കാട് തരൂർ മണ്ഡലത്തിലെ വടക്കഞ്ചേരി വരെ അഭൂതപൂർവമായ ജനങ്ങളാണ് ഈ പരിപാടികൾക്ക് എത്തിപ്പെട്ടത്. ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ ആളുകൾ ഇത്രയധികം പങ്കെടുക്കുമ്പോൾ പിന്നെ വഴിയോരത്ത് ആളുകളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് സാധാരണ കണക്കാക്കുന്നത്. വഴിയോരത്തും വലിയ തോതിലുള്ള ആളുകൾ കാത്തു നിൽക്കുന്നതാണ് ഞങ്ങളുടെ അനുഭവത്തിലുള്ളത്. അവരെല്ലാ വിഭാഗവും ആപാലവൃത്തം തന്നെയാണ്. അവരവിടുന്ന് ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ചിലർ ഈ ജനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാത്ത ഒരു അവസ്ഥയുണ്ട്. ഈ വലിയ ചിലപ്പോൾ അത് ആകെ ക്യാമറയിൽ പതിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ആധുനിക കാലത്ത് ക്യാമറ വളരെ കഴിവുറ്റതാണല്ലോ അല്ലേ. അങ്ങനെ ഒരു തത്വമില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഈ ചുരുക്കം ചില കാര്യങ്ങൾ കൊടുക്കുന്നതാണ് എന്നെ ചിലരൊക്കെ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നത്. ഇത് പക്ഷേ ജനങ്ങൾ ഇത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. ഈ ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ കാണേണ്ടതും ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ പരിപാടി ആർക്കും എതിരായ പരിപാടിയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇവിടെ എന്തിനാണ് UDF ഇത് ബഹിഷ്കരിച്ചതെന്ന് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ രാവിലത്തെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ഒരാളും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പേര് നടപടി വരുമെന്ന് അറിയില്ല, വരുമെങ്കിൽ വരട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ അദ്ദേഹം ഞാനങ്ങ് നടന്നു പോകുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകണമെന്ന് സ്വതവേ തന്നെ ആഗ്രഹിക്കുകയാണ് ആളുകൾ. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ആരോപണം ഈ അടുത്ത ദിവസം ഉന്നയിച്ചതായിക്കോട്ടെ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ പഴയ ജില്ലാ കൗൺസിലിൻ്റെ അവസ്ഥ. 14 ജില്ലകളിലും ജില്ലാ കൗൺസിലുകളെ പിരിച്ചുവിട്ട് അതിൻ്റെ ഹതം വരുത്തിയവരാണ് ഈ പ്രചരണം നടത്തുന്നത് നമ്മൾ കാണും. ഇപ്പോൾ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ചരിത്രം അതിനെ തുരങ്കം വെക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നൊക്കെ
വളരെ വിശദമായി പോകേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നടക്കുന്ന കാര്യം, പ്രത്യേകിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്ന ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുനിസിപ്പൽ ആക്ടിലും പഞ്ചായത്ത് ആക്ടിലുമെല്ലാം കാലികമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ചുമതലകളിലൊന്നാണ് മാലിന്യ സംസ്കരണം. അതിന് ഫലപ്രദമായ ഇടപെടലിന് സഹായിക്കുന്ന ഭേദഗതികൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് ഗവർണർ മുൻപാകെ ഓർഡിനൻസായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഗവർണർ ഇങ്ങനെ ആലോചനയിലാണല്ലോ, അതുകൊണ്ട് അത് ഒപ്പിടാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരഭിപ്രായമില്ല, ഒരു പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നത് കാണുന്നില്ല. ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന നഗര സ്വഭാവമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും ഭാവി വികസനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാനുകൾ നടപ്പാക്കുന്നതിന് ഗ്രാമ നഗരാസൂത്രണ നിയമത്തിൽ കാലികമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. തീരദേശ നിയന്ത്രണ വിജ്ഞാപനത്തിൻ്റെ ആനുകൂല്യങ്ങൾ പരമാവധി പ്രദേശത്ത് ലഭ്യമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകളെ തരംതിരിച്ച് വിജ്ഞാപനവും നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചികളെ അടിസ്ഥാനമാക്കി പദ്ധതി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു. സേവന പ്രധാന രംഗത്ത് അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കി 941 ഗ്രാമപഞ്ചായത്തുകളിലും ILGMS ഓൺലൈൻ ഫയൽ സംവിധാനം ഏർപ്പെടുത്താനും കഴിയും. 270 സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കിയിട്ടുണ്ട്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിക്കാൻ കഴിയും. നഗരസഭകൾക്ക് വേണ്ടി കെ സ്മാർട്ട് ഓൺലൈൻ സംവിധാനം 1 ജനുവരി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരാതികൾ തീർപ്പാക്കുന്നതിന് സ്ഥിരം അദാലത്ത് സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട്. സംരംഭക സൗഹൃദ സംസ്ഥാനമെന്ന നിലയിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതൊക്കെ ഒറ്റയടിക്കാൻ കുറേ പറഞ്ഞല്ലോ, ഇതിലേതാണ് ഈ അസ്ഥിരീകരിക്കൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരീകരിക്കുന്നു പറഞ്ഞില്ലേ, ഇതിലേതാ അസ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്നത്? അത് അവർ വിശദീകരിക്കേണ്ട കാര്യമാണ്. ആ പറഞ്ഞവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട തുക യഥാസമയം നൽകിയില്ല എന്നതാണ് മറ്റൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ശതമാനം തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ 2021-22 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന വാർഷിക പദ്ധതിയുടെ 26% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയത്. 2022-23 അത് 26.5%, 2023-24 അത് 27.4% വർദ്ധിപ്പിച്ചു. കുറയല്ല, ഓരോ വർഷം കഴിയും തോറും വർധനവാണ്. ഇതിനു പുറമെയാണ് മെയിൻ്റനൻസ് ഫണ്ട്, പൊതു ആവശ്യ ഫണ്ട് ഇതെല്ലാം കൃത്യമായി നൽകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടായി ഉപയോഗിക്കാൻ അധികാരമുള്ള പൊതു ആവശ്യ ഗ്രാൻറ് എന്ന ജനറൽ പർപ്പസ് ഫണ്ടിൻ്റെ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള പ്രതിമാസ ഗഡുക്കൾ നൽകിക്കഴിഞ്ഞു. 3 ഗഡുക്കളായി നൽകേണ്ട മെയിൻ്റനൻസ് ഫണ്ടിൻ്റെ 2 ഗഡുക്കൾ നൽകി. അടുത്ത ഗഡുവും കൃത്യസമയത്ത് നൽകി. പദ്ധതി വീതം വികസന ഫണ്ടിനത്തിലുള്ള തുകയും 3 ഗഡു നൽകേണ്ടതിൽ 2 ഗഡുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ നൽകുന്നില്ല എന്ന തെറ്റായി പറയുന്ന ഈ കുറ്റപത്രക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട് കേരളത്തിന് കൃത്യമായി ലഭിക്കാത്തതിനെ കുറിച്ച് മിണ്ടുന്നില്ല. 500 കോടിയിലധികം രൂപ നമ്മുടെ സംസ്ഥാനത്തിന് കുടിശ്ശികയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ
200 കോടിയിലധികം തന്നല്ലോ, അന്നേരവും 500 കോടിയിലധികം കൃഷിക്കുക. അതിനെക്കുറിച്ച് ഒന്നും ശബ്ദിക്കാൻ തയ്യാറാകുന്നു. സംസ്ഥാനത്തിന് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ശുപാർശ ചെയ്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ നിരക്കിലായിരുന്നു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് യോജിക്കുന്നതും കേരളത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യവുമല്ലാത്ത പല നിബന്ധനകളും ഉൾപ്പെടുത്തിയാണ് ഗ്രാൻഡ് അനുവദിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പ്രതിപക്ഷത്തിന് യാതൊന്നും പറയാനില്ല. 2022-23 സാമ്പത്തിക വർഷത്തെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള മില്യൺ പ്ലസ് സിറ്റീസ് ഇനത്തിൽപ്പെട്ട 51,55,00,000 രൂപയും ആരോഗ്യ ഗ്രാൻഡ് ഇനത്തിൽ 137,16,00,000 രൂപയും 2023-24 8 മാസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല. അത്രയും ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുകയാണ്. നമ്മുടെ ഗ്രാമമേഖലയിൽ 1,250 കോടിയും നഗരമേഖലയിൽ മില്യൺ പ്ലസ് സിറ്റീസിന് 281 കോടിയും നോൺ മില്യൺ പ്ലസ് സിറ്റീസിന് 368 കോടിയും ചേർന്ന് ആകെ 1,909 കോടി രൂപ ലഭിക്കണം. ഇതിലൊന്നാം ഗഡുവായി 814 കോടി രൂപ ഈ വർഷം ആദ്യം ലഭിക്കേണ്ടതാണ്. അത് യഥാസമയം തന്നില്ല. നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ഗ്രാമമേഖലയ്ക്കായി 250 കോടി രൂപ മാത്രം ഈ നവംബർ 20 അനുവദിച്ചത്. ഇപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് എന്നത് സംസ്ഥാനങ്ങളുടെയും അതുവഴി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശമാണ്. ഈ അവകാശമുള്ള ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട് തദ്ദേശ തലത്തിൽ പ്രോജക്റ്റുകൾ മുടങ്ങുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 250 പ്രകാരം ഇത്തരം ഏതെങ്കിലും നിബന്ധനകൾ നൽകാൻ ധനകാര്യ കമ്മീഷന് മാത്രമാണ് അധികാരം. ധനകാര്യ കമ്മീഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ധനകാര്യ വകുപ്പ് ഏകപക്ഷീയമായി പുതിയ നിബന്ധന വച്ചിരിക്കുന്നു. ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. ഇപ്പോൾ നവകേരള സദസ്സിന് നടത്തിപ്പിനാവശ്യമായ തുകയിൽ ഒരു ചെറിയ വിഹിതം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രചരണം നടത്തുന്നത്. നവകേരള സദസ്സ് സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഔദ്യോഗിക പരിപാടിയാണ്. സ്വാഭാവികമായും സംഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നവകേരള സദസ്സിന് ആവശ്യമായ ചെലവിൻ്റെ ഒരു വിഹിതം നൽകുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണ്. നവകേരള സദസ്സ് മുൻ മാതൃകകളില്ലാത്ത ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പഞ്ചായത്ത് രാജ് നിയമത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമത്തിൽ ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. തദ്ദേശ ഭരണ സ്ഥാപനം കൂടി ഏറ്റെടുത്ത് നടത്തുന്ന ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടിയുള്ള അനുമതിയാണ് സർക്കാർ നൽകിയത്. അതിന് പരിധിയും നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ആദ്യം പണം നൽകുന്നതിന് തീരുമാനിച്ച ഒരു നഗരസഭ ഇതിനെതിരെ കോടതിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രേരണ മൂലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഉത്തരവ് റദ്ദാക്കുന്നതിനുള്ള യാതൊരു നടപടിയും കോടതി ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിനെയാണ് നവകേരള സദസ്സിന് വേണ്ടിയുള്ള പിരിവ് എന്ന് പറയുന്നത്. നിരവധി UDF MLA മാർ വിവിധ പരിപാടികൾക്ക് വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തുക ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. നേരത്തെയുള്ളതാണ്, പലതിനും അനുമതി നൽകിയിട്ടുമുണ്ട്. സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും യോജിച്ച് നടപ്പാക്കുന്ന ഒരു പരിപാടിയിൽ പണം ചെലവഴിക്കേണ്ടി വരിക എന്നുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന് പ്രാഥമികമായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി പെടുന്നതാണ് എന്നതാണ് കാണേണ്ടത്. ഇപ്പോൾ സ്വന്തം അനുഭവങ്ങൾ മറന്ന് ജനങ്ങൾ നുണകളുടെ പിന്നാലെ
പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് എം എൽ എമാർ ബഹിഷ്കരിച്ച് മണ്ഡലങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ച് ഒഴുകിയെത്തുന്ന ആ സദസ് കണ്ടാൽ ഈ ബഹിഷ്കരിച്ച എം എൽ എമാർക്ക് തന്നെ വലിയ തോതിലുള്ള മനോവിഷമം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആ ജനങ്ങളുടെ മുന്നിൽ ഒരു തരത്തിലുള്ള വ്യാജ ആക്ഷേപവും വിലപ്പോകില്ല എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ 3 ദിവസത്തെ നവകേരള സദസ് ഇന്നലെ സമാപിച്ചപ്പോൾ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി ആകെ ലഭിച്ചത് 61,204 നിവേദനങ്ങളാണ്. ആദ്യ ദിനം 15,753, രണ്ടാം ദിവസം 22,745, മൂന്നാം ദിവസം 22,706. ഈ എണ്ണം കൃത്യമായിട്ട് പറയാറുണ്ട്. മലമ്പുഴ 7,067, പാലക്കാട് 5,281, നെന്മാറ 6,536, ആലത്തൂർ 6,664, ഷോർണൂർ 3,424, ഒറ്റപ്പാലം 4,506, തരൂർ 4,525, ചിറ്റൂർ 4,981, മണ്ണാർക്കാട് 5,885, കോങ്ങാട്ട് 4,512, പട്ടാമ്പിയിൽ 3,404, തൃത്താല 4,419. ഇതാണ് മണ്ഡലം തിരിച്ചുള്ള കണക്ക്. ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരം. 6 ജില്ലകൾ പിന്നിട്ടു, 60 നിയോജക മണ്ഡലങ്ങൾ പിന്നിട്ടു, 16 ദിവസവും കഴിയും. ഇതുവരെയുള്ള യാത്രയുടെ റിസൾട്ട് എന്താണ്? ആ ഭാഗം നിങ്ങൾ ഇപ്പൊ ഇന്ന് തൊട്ട് കാണാൻ പോവുകയാണല്ലോ. എന്നാലും ഉള്ള കാര്യം പറയാം. മഞ്ചേശ്വരത്താണല്ലോ ആരംഭിക്കുന്നത്. ആ മഞ്ചേശ്വരം ഒഴുകിയെത്തുന്ന ജനങ്ങൾ അതേവരെയുള്ള മഞ്ചേശ്വരത്തെ റെക്കോർഡ്. ഇതാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ പലവിധ കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട്. ആ കൂട്ടായ്മകളുടെയൊക്കെ ചരിത്രം ഭേദിച്ചുകൊണ്ടുള്ള വൻപിച്ച ബഹുജന കൂട്ടായ്മയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ജനങ്ങൾ നെഞ്ചേറ്റി എന്നാണ് ഉണ്ടായ ഒരനുഭവം. ഇതിൽ പങ്കെടുക്കുന്ന 10,000 കേരളത്തിന് ഇനി ഭാവിയിൽ ഞങ്ങൾ എത്തിച്ചേരുന്ന മണ്ഡലങ്ങളിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിലും നൽകുന്നൊരു സന്ദേശമുണ്ട്. അതായത് ഇവർ 10,000 ഓരോ പരിപാടിയിലും എത്തുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പരിപാടിയാണ്. നമ്മുടെ ഒരുമയും ഐക്യവുമാണ് പ്രധാനം. ജനങ്ങളുടെ ഒരുമയും ഐക്യവും ഉണ്ടായാൽ നമുക്ക് നാടിന് അസാധ്യമായി ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് എല്ലാവരും കൂടുതലായി സഹകരിക്കുക എന്ന സന്ദേശം ഈ പങ്കാളിത്തത്തിലൂടെ മറ്റുള്ളവർക്ക് നൽകുന്നുവെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഈ നിശ്ചയിച്ച സമയത്ത് പരാതികളിൽ തീർപ്പാക്കണം എന്ന തീരുമാനം നടപ്പായോ? അല്ല, നടപ്പാകുന്ന സമയമാവുന്നേ ഉള്ളൂ. ആ സമയത്ത് അത് റിവ്യൂ തന്നെ ചെയ്യും. അത് തീർച്ചയായും നടപ്പാകും. ലഭിക്കുന്ന പരാതികളുടെ പൊതു സ്വഭാവം എന്താണ്? ആ പരിപാടികളാകെ ഞാനിപ്പോൾ പരിശോധിച്ചിട്ടില്ല. പലതരം പരാതികൾ ഉണ്ടാവില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പോകുന്നതായിരിക്കും. അതെ, അതുമായി ബന്ധപ്പെട്ട് ആ പദ്ധതി പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. അതിൽ നേരത്തെ തന്നെ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കാൻ തയ്യാറായവരും ആ പദ്ധതി പൂർത്തിയാക്കണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മാത്രമേ നിലപാടുകൾ എടുക്കാൻ പറ്റൂ. നമ്മുടെ ഒരു പദ്ധതി എങ്ങനെ ഇല്ലാതാക്കാമെന്നതിന് നടത്തിയൊരു ശ്രമമായിരുന്നു ലൈഫ് മിഷനെതിരായിട്ടുള്ള നീക്കങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണത് പ്രതിസന്ധിയിലായി കിടക്കുന്നത്. ദേശീയ രാഷ്ട്രങ്ങളിലെ 4 സംസ്ഥാനങ്ങളിലെ റിസൾട്ട് ഇന്നലെ വന്നു കഴിഞ്ഞു.
മിസോറാമിന്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് അവരെ ഈ തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ളൊരു ഫലമാണ് ഉണ്ടായത്. കാരണം ഈ പ്രധാനമായും മൂന്ന് സംസ്ഥാനങ്ങൾ, അത് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും, അവിടങ്ങളിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി തകർന്നടിയും ഉണ്ടായിരുന്നു പൊതുവെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ മൂന്നിടത്തും ഉണ്ടായ ഒരു നില, കോൺഗ്രസ് വലിയ നിലയിൽ യോജിച്ച് അന്തരീക്ഷം ഉണ്ടാകുന്നതിനെതിരായ നിലയാണ് സ്വീകരിച്ചത്. തങ്ങൾ ഒറ്റക്ക് തന്നെ ഇതെല്ലാം നേടാൻ പ്രാപ്തരാണ് എന്ന മട്ടിലാണ് അവർ കാര്യങ്ങൾ നീക്കിയത്. അതിൻ്റെ ഭാഗമായി യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്നവരെ ഒന്നിച്ച് നിർത്താൻ തയ്യാറായി. ഇപ്പോൾ മധ്യപ്രദേശിൽ നല്ല സ്വാധീനം അവിടെ ചിലയിടങ്ങളിൽ സമാജ്വാദി പാർട്ടിക്കുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള വിവരം ദിഗ്വിജയ് സിംഗ് ചില സീറ്റുകൾ ഓഫർ ചെയ്തു എന്നാണ്. പക്ഷേ കമൽനാഥ് അത് പൂർണ്ണമായിട്ടും വേണ്ടെന്നു. കാരണം ഈ ദിഗ്വിജയ് സിംഗും കമൽനാഥും തമ്മിലുള്ള തർക്ക വിതർക്കങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് ഒന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ട് അദ്ദേഹം നിലപാടെടുക്കുമെന്നാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല നേരിട്ട്. ഏതായാലും അവർ തമ്മിലുള്ള തർക്കം പ്രസിദ്ധ. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇടപെടേണ്ടത് ആരാ? മറ്റുള്ളവരെല്ലാം ഇടപെടുന്നത് അവരുടെ ഒരു ഹൈക്കമാൻഡ് എന്ന് തോന്നുന്നില്ലേ കോൺഗ്രസ്സിന്, അവരിലെ ഇടപെടുന്നത് കോൺഗ്രസ്സിനെ അഗ്രഹീത നേതൃത്വത്തിൽ ഇടപെടും, അവരിടപെടാനേ പോയില്ല. ചുരുക്കത്തിൽ അഖിലേഷ് യാദവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കുന്ന നിലയുണ്ട്, എന്നിട്ടും ഒന്നും ഇടപെടുന്ന നിലയുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല മധ്യപ്രദേശിൻ്റെ റിസൾട്ട്. രാജസ്ഥാൻ നല്ല വിജയസാധ്യത കോൺഗ്രസിനുള്ള സംസ്ഥാനം, പക്ഷേ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കുമെന്നാണ് അവർ കണക്കാക്കിയത്. കോൺഗ്രസിനെ കൂടെ കൂടാൻ പറ്റുന്നവരെയൊന്നും കൂട്ടണമെന്ന് തോന്നിയില്ല. അവിടെ രണ്ട് മൂന്ന് പാർട്ടികളുണ്ട്, അതിലൊന്ന് സി പി എം കൂടിയാണ്. പക്ഷെ അവിടങ്ങളിലൊക്കെ ആദ്യം തന്നെ മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച് പുറപ്പെടുക ചെയ്തു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അവിടുത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കിയാൽ ഈ പറയുന്ന പാർട്ടികളെല്ലാം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല വിജയം നേരത്തെ പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ ബി ജെ പിക്കെതിരെ ഉറപ്പിക്കാൻ പറ്റുമായി. പക്ഷേ താൻ പ്രമാണിത്ത ചിന്ത കാരണം അതിനുള്ള നടപടികളല്ല ഇവരുടെ ഭാഗത്തുണ്ടായത്. ഛത്തീസ്ഗഡും ഇതേ രീതി തന്നെയാണ് കാണാൻ പറ്റുക. ഇതിൻ്റെ പുറമെ ഇവരുടെ ഒരു രീതി, ഈ കമൽനാഥ് നമ്മുടെ രാജ്യത്തെ വലിയ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് എന്താ വ്യത്യാസം എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ ഘട്ടത്തിലാണല്ലോ ഒരു പ്രസ്താവന നടത്തിയത്, അവിടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് രാജീവ് ഗാന്ധിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്നല്ലേ ഈ സമയം പറഞ്ഞത്. എന്താ പ്രചരണത്തിൻ്റെ അർത്ഥം, എന്താ അതിൻ്റെ ഉദ്ദേശം? പിന്നെ സ്വയം ഹനുമാനോ ഹനുമാൻ സേവകനോ ഹനുമാൻ ഭക്തനോ എന്തോ
സ്വയം ഇതില് ആ ഘട്ടത്തിലാണ് ഹനുമാൻ സേവകനാണെന്നും പറഞ്ഞിട്ട് രംഗത്ത് വന്നത്. ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ സ്വയം ബി ജെ പിയുടെ ബി ടീമാകാൻ കമൽനാഥ് നേതൃത്വം കൊടുക്കുകയായിരുന്നു. അത് തിരുത്താനോ അതിൽ നിന്ന് ആ വഴിക്ക് പോകരുത് എന്ന് പറയാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി. അവരും ഇതിൻ്റെ ഭാഗമാകാനാണ് ചോദിച്ചത്. ഇതിൻ്റെ എല്ലാം ഭാഗമാണ്. പിന്നെ ചിലര് ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെന്ത് കണ്ടിട്ടാണ്, നിങ്ങളെന്തിനാണ് ഇതിനൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നത്, രാജസ്ഥാനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാൻ അവകാശം എന്നൊക്കെ ചോദിക്കുന്നത്. രാജസ്ഥാനിൽ സച്ചിനും ഗലോട്ടും തമ്മിൽ തല്ലുകൂടി സച്ചിൻ ബി ജെ പിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തി നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ? ആ ഗവൺമെൻറ്റിനെ നിർത്തുന്നതിന് ആരായിരുന്നു പ്രധാന പങ്കുവഹിച്ച്? അന്ന് അവിടെയുള്ള സി പി എം എം എൽ എമാരും അതിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പൊതുവായ നിലപാടതായിരുന്നു. ഞങ്ങളതാ നിലപാട്. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി എവിടെയെങ്കിലും ശക്തിപ്പെടുത്തി കളിയാമെന്നൊരു നിലപാടെടുക്കില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ആയാലും അവരെ നിലനിർത്തിപ്പോകാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതാണ് രാജസ്ഥാനിൽ കണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്കും അറിയാൻ അവകാശമുണ്ട്. പക്ഷെ നിങ്ങളെ അന്ന് സഹായിക്കാൻ തയ്യാറായവരോട് നിങ്ങളെന്ത് സമീപനം സ്വീകരിച്ചത്? മതനിരപേക്ഷ ശക്തികളെയൊക്കെ ഒന്നിച്ച് കൂട്ടി ബി ജെ പിയെ തകർക്കാനല്ലേ നോക്കേണ്ടത്? എല്ലാം ഒരു ആർത്തി കൊണ്ട മനോഭാവം കാണിക്കാൻ പാടും, എല്ലാം ഞങ്ങൾക്ക് തന്നെ വേണം എന്നൊരു മനോഭാവം കാണിക്കാൻ പാടും. അതല്ലേ ഇവിടെ കാണിച്ചത്? അതുകൊണ്ടല്ലേ ഇത്തരം ഒരവസ്ഥയുണ്ടായത്? അവിടെയുള്ള വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കിയാൽ ഈ പറയുന്നവരെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു. രാജസ്ഥാനിലും ഫലം മറ്റൊന്നാകുമായിരുന്നു. അപ്പൊ അതാണ് സംബന്ധിച്ച് പറയുന്നത്. അതെ, ചില്ലറ വോട്ടിനാ ശ്രദ്ധിച്ചില്ലേ? അതിലെ പങ്കിനെ പറ്റി ഞാൻ പറഞ്ഞത്, അതിലെ പങ്കിനെ പറ്റി ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ പങ്കിനെ പറ്റി. അതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് എന്താണെന്നുള്ളതാ കാണേണ്ടത്. അവര് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ആ ശതമാനം കൂടി കൂട്ടി നമുക്ക് ഇവര് ജയിച്ചിട്ടുണ്ടാവും. സി പി എമ്മിന് കോൺഗ്രസിന്റെ സഹായം ആവശ്യമുണ്ടെന്നല്ല, ബി ജെ പിയെ തോപ്പിക്കണമെന്നാണല്ലോ പ്രശ്നം. ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഒറ്റക്ക് ജയിച്ചു വരണമെന്ന് ചിന്തിച്ച ആ അത്യാർത്ഥി പിടിച്ച സമീപനാണ് ഇവിടെ എത്തിച്ചത്. ബാക്കി നാളെയാകും.